ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഹിനിയാട്ടം ഡാൻസർ, അഭിനേത്രി, ഒപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നായികയാണ് മോനിഷ. മോനിഷയുടെ അമ്മയുമായ ശ്രീമതി ശ്രീദേവി ഉണ്ണിയാണ് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാഡം. നമസ്കാരം. എന്തുണ്ട് 2023 വിശേഷങ്ങൾ? 2023 നല്ല വിശേഷങ്ങൾ തന്നെയായിരുന്നു. കാരണം നമ്മുടെ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം 2022 സ്റ്റാർട്ട് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും എല്ലാവരെയും പോലെ നമുക്ക് എല്ലാവരും ഒരുപോലെ അനുഭവിച്ചതാണ്. 2023 ഒരുപാട് നല്ല നല്ല ജനുവരി ഇത്രയെല്ലാം ആയിട്ടുള്ളൂ, പക്ഷേ എന്നാലും നല്ല ചില പ്രോഗ്രാംസും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടക്കണു. ഇപ്പോൾ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. അത് പിന്നെ അങ്ങനെ നല്ല വിശേഷങ്ങൾ പോകുന്നുണ്ട്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ. അപ്പം ഞങ്ങൾ മാമിനെ മീറ്റ് ചെയ്തത് തന്നെ ഒരു സെറ്റിലാണ്. അപ്പം ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? പുതിയ പ്രോജക്റ്റ് ഇതിപ്പോൾ ഒരു സീരിയലാണ്, അതിനെ ഒരു പേരിട്ടിട്ടില്ല. ഒരു തമിഴ് മിസ്റ്റർ മനവി എന്നുള്ളതിൻ്റെ ഒരു നല്ല കഥാപാത്രം, നല്ലൊരു അമ്മയുടെ കഥാപാത്രം. അപ്പോൾ അതിലെനിക്കൊരു വ്യത്യാസം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ എല്ലാ സീരിയലായാലും സിനിമയായാലും ഒക്കെ ഒരു വള്ളുവനാടൻ്റെ അമ്മ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വസമക്കുറിയൊക്കെ തൊട്ട് ചന്ദനക്കുറി തൊട്ട് അങ്ങനെ ഒരു അപ്പ. ഇതിലെനിക്ക് വല്ല ആർഭാടമായിട്ടുള്ള വേഷത്തിൽ കൂടിയാണ് ഞാൻ, അതാണ് എന്തിലൊരു വലിയ ഒരു വ്യത്യാസമായിട്ട് തോന്നിയത്, ഒരു രസകരമായിട്ട് തോന്നുന്നതും. അത് ശരി. അപ്പോൾ നമുക്ക് ഒരു പുതിയ ലുക്കിൽ മാമിനെ കാണാം ഈ വർഷം അല്ലേ? അപ്പം പ്രോജക്റ്റിന് പേര് ആയിട്ടില്ല. അപ്പം ഇപ്പോൾ സിനിമ, സീരിയൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ മാമിനെ കണ്ടിട്ടുണ്ട്. അപ്പം മാമിന് പഴയ സിനിമ, അതായത് പഴയ സിനിമ എന്ന് പറയാൻ പറ്റില്ല, സിനിമയുടെ ഗ്രോത്ത് കണ്ട ഒരാളാണ്. ഇപ്പം 90s സിനിമ എന്തായിരുന്നു, ഇപ്പോഴത്തെ സിനിമ എന്താണ്, ആർട്ടിസ്റ്റുകൾ എന്താണ്, ഇതെല്ലാം മാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ഗ്രോത്ത് ആയിട്ടാണോ അതൊരു ചേഞ്ച് ആയിട്ടാണോ തോന്നിയിട്ടുള്ളത്? അതായത് വലിയൊരു സബ്ജക്റ്റാണ്, അത്ര വളരെ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ലെങ്കിലും ഇത് അനുഭവിച്ചതും നമ്മളെ വ്യക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ മോനിഷ അഭിനയിച്ചത് 85 1985 നക്ഷത്രങ്ങൾ. അന്നത്തിൽ നിന്നും ഒരുപാട് നമ്മൾ സിനിമ മുമ്പാക്കം വന്നു കഴിഞ്ഞു. പിന്നെ അന്നത്തെ കാലത്ത് ഉള്ളത് അന്നത്തുണ്ട്, ഇനി ഈ കാലങ്ങൾക്ക് വേണ്ടത് ഇപ്പം ഉണ്ട്. അപ്പോൾ രണ്ടുത്തിനും പുതുമയുണ്ടായിരുന്നു എനിക്ക്. അതെ അതെ, രണ്ടിനും എനിക്ക് പുതുമയുണ്ട്. കാരണം ഈ ഒരു 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 പ്രോഗ്രസ് എന്ന ചേഞ്ചസ് വന്ന് വന്നിട്ട് പോകുമ്പോൾ അതൊരു പ്രോഗ്രസ്, എവല്യൂഷൻ അല്ലേ? എവല്യൂഷൻ നടന്ന് നടക്കണമല്ലോ. അതെ. അപ്പോൾ എല്ലാത്തിൻ്റെയും കാലമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സിനിമ, ഇതിലിപ്പോൾ കുറേയും കൂടി ഞങ്ങൾക്ക് കുറേയും കൂടി സൗകര്യങ്ങളുണ്ട്. പണ്ട് നമ്മളൊരു ഫോൺ, സെൽഫോൺ ഇല്ലാത്ത കാലത്താണ് അതെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നത്. സെൽഫോണില്ല, ഒരു ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങണമെന്നെങ്കിൽ വെറും ലാൻഡ് ഫോണിലായിരുന്നു കമ്മ്യൂണിക്കേഷൻ. ഇന്നത് എനിക്ക് പോലും ഇപ്പോൾ ആലോചിക്കാൻ പറ്റണില്ല. കാരണം എല്ലാ വാട്സാപ്പിലും എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവിടെ എത്തി അങ്ങനെ ആയാലും ഇപ്പോൾ ടെൻഷനാണ്. അന്ന് ഒരു ടെൻഷനുമില്ല. എയർ ടിക്കറ്റ് വരുന്നു, നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ കറക്റ്റ് അവിടെ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു, സെറ്റിൽ പോകുന്നു. ഒരേ ഒരു ലാൻഡ് ഫോൺ വെച്ചിട്ട് എത്ര വർഷങ്ങൾ, 7 വർഷം മനുഷ്യ ചെയ്ത് 7 വർഷവും സെൽഫോൺ അല്ല വരാത്തൊരു കാലം, ആകെ ഒരേ ഒരു ചാനൽ ദൂരദർശൻ മാത്രമുള്ളൊരു കാലം. അപ്പോൾ അതിൻ്റെ ഒരു അന്ന് എനിക്ക് ഞങ്ങൾ വളരെ കംഫർട്ടബിളായിരുന്നു, അതിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ എവറിതിങ് ഈസ് സോ ഓർഗനൈസ്ഡ്. ഒരു വാക്ക് അത്രേ ഉള്ളൂ, നമുക്കന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ അങ്ങോട്ട് നടന്നോളും, അല്ല വിശ്വാസം ഒന്നുമല്ല, ഒരു വാക്ക് പറഞ്ഞാലോ ആ ഒരു കമ്മിറ്റ് അങ്ങനെ അങ്ങോട്ട് നടക്കും. അവർ വരാ പറഞ്ഞിട്ടുണ്ടല്ലോ, കാറ് എത്തും, വന്നു, കാറിലൊക്കെ നമ്മൾ പോയി, അങ്ങനെ ഒരു കോർഡിനേഷൻ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ സിനിമയിലെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് വളരെ തമാശയായിട്ട് തോന്നാം, രാവിലെ 5 മണിയാകുമ്പോഴേക്കും പിന്നെ റൂമിൽ തട്ടിയിട്ട് ചായ കൊണ്ടു തരുമായിരുന്നു. നമ്മൾ ഉണർത്താൻ ഒരു ചായ വരും, നമ്മൾ പറയില്ലേ രാവിലത്തെ ബെഡ് കോഫി ബെഡ് ടീ. അതെ അതെ, അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അലാറം മാതിരി കറക്റ്റ് 5 മണിക്ക് തട്ടും, തട്ടുന്നതായാൽ നമ്മുടെ ചായ എത്തി. അപ്പോഴേക്കും നമ്മൾ ചായ എത്തി, നമ്മൾ റെഡി അല്ല, അപ്പോൾ നമുക്കൊരു ക്ലൂ കിട്ടിയില്ലേ. അത് അങ്ങനത്തെയൊക്കെ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മളൊക്കെ അടുത്തായിരുന്നു അന്നെന്ന് എനിക്കിപ്പോൾ തോന്നും. ഇപ്പോൾ അങ്ങനത്തെ ഒരു സമ്പ്രദായം സിനിമയിൽ കാണാറില്ല, രാവിലത്തെ ഒരു ചായ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല ആർക്കും. അങ്ങനെ ഒരു ഇത്. പിന്നെ ഒരുപാട് കൂട്ടായ്മ അന്നുമുണ്ട്, പിന്നെ ഇന്നും ഒരുപാട് കൂട്ടായ്മ ഉണ്ട്, ഇല്ലയെന്ന് പറയാം. നല്ല ഇപ്പോഴും സൗഹൃദം കൂടുന്നുണ്ട്, കാരണം കമ്മ്യൂണിക്കേഷൻ കൂടി. അതെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കൂടിയില്ല. അപ്പോൾ ഇതേമാതിരി ഇപ്പോൾ വാട്സാപ്പിലായാലും എത്ര ദൂരത്തായാലും വിളിക്കാനും പറയാനും വീഡിയോ കോളും ഒക്കെ ആയിട്ട്
കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കൂടിയ വലിയ സൗകര്യമല്ലേ. എപ്പോഴും എത്ര ദൂരെയാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതെ, നല്ല രാജ്യത്തോട്ട് ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ വളരെ സുഖമമായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. അതൊരു ഗുണം എല്ലാത്തിനും, ലോകത്തിലെ മാതിരി തന്നെ സിനിമയിലും ആ ഒരു ഗുണമുണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന്, സിനിമ കണ്ടു കഴിഞ്ഞാൽ, ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞാലും നമുക്ക് കാണണമെങ്കിൽ റഷസ് കാണിക്കുക എന്നാണ് പറയുക. ആ റഷസ് കാണിക്കണമെങ്കിൽ അവർ തിയേറ്റർ ബുക്ക് ചെയ്യണം. പ്രൊഡ്യൂസർ ഒരു തിയേറ്റർ ബുക്ക് ചെയ്തിട്ട് അവിടെ റഷസ് ഇട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇരുന്ന് കണ്ടത്. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. കമലതലത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പാട്ട് കഴിഞ്ഞിട്ടും കൂടി റഷസ് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു തിയേറ്ററിൽ അത് കാണിച്ചു തന്നു. അപ്പോഴാണ് അതിശയം, ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻറ്റാണ്. ഇവരുടെ പാട്ടും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു. അങ്ങനെയാണ് കാണാൻ പറ്റി. ഇപ്പോൾ ഇതൊക്കെ ഓൺ ദ സ്പോട്ട്. പിന്നെ ഒരു എനിക്ക് തമാശ, എൻ്റെ അനുഭവത്തിൽ ഞാൻ ലോഹിതദാസിൻ്റെ നിവേദ്യത്തിൽ അഭിനയിക്കാൻ ചെന്നു. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഈ മെല്ലെ മെല്ലെ ഇങ്ങനെ സിനിമയിലേക്ക് എല്ലാവരും വിളിക്കുന്നോണ്ട് പോയി തുടങ്ങിയ കാലം. അപ്പോൾ ഈ മോണിറ്റർ കണ്ടപ്പോഴേ എനിക്ക് അതിശയായത്. ഇപ്പോൾ എല്ലാവർക്കും ഇത് പറഞ്ഞ ചിരി വരും. ഞാൻ എപ്പോഴും ഒരു ശിശുവാണ് ഈ വക കാര്യത്തിലൊക്കെ. കൗതുകം എനിക്കല്ല. അപ്പോൾ ഞാൻ വെച്ചു മോണിറ്റർ നോക്കിയിരിക്കണോ, അല്ല മോണിറ്ററാണെന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ചാൽ ഇതിപ്പോൾ എന്താ കാര്യം, ഒരു ടി വി മാതിരി സാധനം. അപ്പോൾ ഞാൻ വേഗം പോയി ലോഹിതദാസിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ആ ചേച്ചി ഇവിടെ ഇരിക്കും, അവിടത്തെ ഷൂട്ടിങ് എനിക്ക് ഇവിടെ നിന്ന് കാണാം, ഇവിടെ ഇരിക്കും. അപ്പോഴെനിക്കൊരു വലിയൊരു അതിശയമായിരുന്നു. അന്ന് ഹരിഹരൻ സാറൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വലിയ ക്യാമറയുടെ ഉള്ളിൽ കൂടി എത്തി നോക്കിയാൽ പറയാം 1000 രൂപ തരണം എന്ന്. എല്ലാവരും കളിയാക്കണത്, ആ വേണമെങ്കിൽ ഇതിൽ കൂടെ നോക്കിക്കോളൂ, 1000 രൂപീസ് ഞങ്ങൾക്ക് 1000 രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി. അത്ര പേടിപ്പിക്കും. അപ്പം നമുക്ക് കാണണമെങ്കിൽ ആ അതൊക്കെ ഒരു വല്ലാത്ത നല്ല ഓർമ്മകളാണ്. ഇപ്പോൾ ഇപ്പോൾ അതല്ലേ, ഇപ്പം ഇത് സുലഭം. ഇപ്പോൾ കൗതുകമില്ല, ഇതൊരു ഇപ്പോൾ ജിജ്ഞാസ മാത്രമാണ്. നന്നായിട്ടുണ്ടോ അല്ലേ, ഒരു ജിജ്ഞാസ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ മന്നതല്ല. അതൊന്നും അന്നൊരു കൗതുകമായിരുന്നു. ആ എന്ത് രസമാണ് കാണാൻ വലിയ സ്ക്രീനിൽ 35 mm നമ്മൾ കാണുന്നു. അങ്ങനെ കാണുമ്പോൾ ആ ഒരു ത്രില്ല്, ഇതിപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ആ എന്നെ സംബന്ധിച്ചാൽ ആ ഒരു ത്രില്ല് പോയി. ആ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ. അങ്ങനെ അപ്പം ഇപ്പം സിനിമയെക്കുറിച്ച് പറഞ്ഞു. അതിന് സിനിമ മാഡം വന്ന സമയം തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം സിനിമ പോലെ തന്നെ പാരലൽ ആയിട്ടുള്ള സ്ട്രീമാണ് ഡാൻസ് മാമിന്. അപ്പം ഞങ്ങൾക്ക് ഈ അടുത്തെങ്ങാനും ഒരു പെർഫോമൻസ് കാണാൻ പറ്റുമോ ഏതെങ്കിലും ഒരു വേദിയിൽ? എൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ലാസ്റ്റ് ഡിസംബറിൽ. ഞാനെല്ലാം ഒരു കാര്യം പറഞ്ഞു, ഞാൻ എല്ലാം നിർത്തിയതായിരുന്നു. കൊറോണ സമയത്ത് വന്നപ്പോൾ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെൻ്ററുണ്ട്, ഒരു 90 വയസ്സൊക്കെ ഉള്ള ആൾ. അവർക്ക് 90 എനിക്കറിയില്ല. ഞാൻ ആ മാമീനെ കാണാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം നിർത്താൻ പോവാണ്, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പോയതാണ്. ഞാൻ അവിടെ ചെന്നുടനെ എന്നെ കണ്ട ഉടനെ രണ്ട് കവളും പിടിച്ചിട്ട്, ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്, കന്നഡക്കാരാണ് കേട്ടോ, ദ്വാരക കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞു എന്നെ പിടിച്ചു. എടുത്ത ഉടനെ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, അവർക്കൊന്നും അറിയില്ല ഞാൻ എന്തിനാ ചെന്നത്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് അവിടെ നമ്മൾ വലിയ മൂത്താരെ കാണാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ കൊണ്ട് ഞാൻ ചെന്ന ഉടനെ എൻ്റെ കവിള് കണ്ടും പിടിച്ചു വന്നു, ശ്രീദേവി മൈ 90th birthday ഈസ് ഓൺ 20th of December. എനിക്ക് നീ ആ ഡാൻസ് കുറവഞ്ചി ഒന്ന് ചെയ്യൂ. ഓ, ഞാൻ ചെന്നത് നിർത്താനാ. ഞാൻ അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് അനിത. അനിത അങ്ങനെ അത് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് എനിക്ക് ആരും വേണ്ട പൊക്കോ എന്നൊക്കെ പറഞ്ഞു അത്രയും ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായി. ഞാൻ അങ്ങനെ പറഞ്ഞു, ആൻറ്റി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. ഇത്രയും നമ്മളെ ഓടിച്ച ആൾ, ഒരു അതായത് ഒരു ചെറിയൊരു യങ് ഗേളിനെ നമ്മൾ കണ്ട് മാമിൻ്റെ ഒരു ചെറിയ യങ് ഗേളാണ് കണ്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞു. ഈ 20th ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു 1 hour പ്രോഗ്രാം ചെയ്തു, ഡാൻസ് ഡ്രാമ മോഹിനിയാട്ടം. കന്നഡ ലിറിക്സ് ആയിരുന്നു അത്, രുക്മിണി കല്യാണം. അത് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് പ്രോഗ്രാംസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോനിഷ ആർട്സ് എന്നുണ്ട് സ്കൂളുണ്ടല്ലോ എനിക്ക്, അതിൻ്റെ മോഹിനി നൃത്യോത്സവം, അത് വീണ്ടും 2023 നടത്തുകയാണ്. ആ സമയത്ത് കുറച്ച് പുറത്തുനിന്നുള്ളവരൊക്കെ വരും ഡാൻസ് ചെയ്യാനൊക്കെ. ഒരുവിധം എല്ലാ നല്ല നർത്തകരും എല്ലാവരും വന്ന് ചെയ്ത് കഴിഞ്ഞൊരു സ്റ്റേജാണത്. അതിപ്പോൾ അടുത്തുതന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഒരു ഡാൻസ് ഡ്രാമ കാണാൻ.
ഇപ്പോൾ മാമിൻ്റെ പെർഫോമൻസുകൾ കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് കാണുമ്പോഴൊക്കെ അതിൻ്റെ അറ്റയർ അതുപോലെ അക്സസറീസ് ഒക്കെ അതിലൊക്കെ ഒരു ശ്രദ്ധ വെക്കാറുണ്ടോ? അതെ, അതിന് പ്രത്യേകം ടീമുണ്ടോ? എന്തിന്? ഡാൻസിൻ്റെ കാര്യത്തിലോ? ഡാൻസ്, അതെ, ഡാൻസിൻ്റെ ഡ്രസ്സിലും പിന്നെ അക്സസറീസിലൊക്കെ ഒരു വെറൈറ്റി തോന്നിയിട്ടുണ്ടോ? വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മോഹിനിയാട്ടത്തിൽ തന്നെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ്, അതായത് ഞാനവിടെ കന്നഡ നാട്ടിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ കർണാടകത്തിൽ മലയാളത്തിലുള്ളതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ മലയാളത്തിൽ ലിറിക് വരുമ്പോൾ ഒരു ശകുന്തള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുമ്പോൾ അതിൽ കുറേ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് പിന്നെ നദിയുണ്ട്, എല്ലാ തരം പിന്നെ മാലിനി തീരം, മാൻപേടകൾ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഞാൻ കർണാടകക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇത് മോഹിനിയാട്ടം അങ്ങനെ എന്തോ പാടണോ കളിക്കണോ പോണു പറഞ്ഞ കന്നഡ കർണാടക ഓഡിയൻസിന് എനിക്ക് കിട്ടില്ല. അപ്പോൾ കർണാടകത്തിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് എല്ലാം ഇവിടെ ഒരു കളർ കൊടുക്കും, അത് ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഇത് ഇത് ഒഴുകുന്ന പുഴ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലൂ കളറായിരിക്കും. ഹംസം എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികൾ വരുന്നത് ഇവിടെ അങ്ങനെ ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സിൻ്റെ മേലെ മേലെ, മാൻ എന്ന് പറയുമ്പോൾ പുള്ളിമാൻ്റെ ഇതിൽ വെച്ചിട്ട്. അപ്പോൾ അവർ ആക്ഷനും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര കയ്യടിയാണ്. അപ്പോൾ അവർക്ക് ആ തീം മനസ്സിലായി, ആ കർണാടകത്തിൻ്റെയാണ് ഈ നാരദക്കുറവൻഷി, അതായത് രുപ്പിണി കല്യാണം കന്നഡത്തില്ല, അത് കന്നഡത്തിൽ മോഹിനിയാട്ടം വലിയൊരു ഇതായിട്ട് ചെയ്തു. പിന്നെ ഗാന്ധാരി വിലാപം, മണ്ഡോദരി സീത, ഇതൊക്കെ ഞാൻ ഇപ്പോൾ മണ്ഡോദരി സീതയാണ് എൻ്റെ ലാസ്റ്റ്. ഗാന്ധാരി വിലാപം ഒരുപാട് സ്റ്റേജ് ചെയ്തു, അത് ഗ്രൂപ്പായിട്ട്. അപ്പോൾ ആ കഥ മുഴുവൻ, അപ്പോൾ കഥയാവുമ്പോൾ ബാംഗ്ലൂരിലെ കർണാടകത്തിലൊക്കെ വേഗം പഠിപ്പിക്കുക, ആൾക്കാർക്ക് പിടിച്ചെടുക്കാൻ മനസ്സിലായി. വെറും മോഹിനിയാട്ടം ഒരു പദം, സ്വാതിദിനാൽ പദം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഡാൻസ് അറിയുന്നവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവും. അച്ഛത് അങ്ങനെയല്ല, മാസ് ഓഡിയൻസിനെ അങ്ങനെ അവർ മോഹിനി അട്ടം എന്നാണ് പറഞ്ഞിരുന്നേ, ഇപ്പം എല്ലാവരും മോഹിനി ആട്ടം എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ 1975 പോയതാണ്. അപ്പോൾ 85 മോനിഷ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് അവിടെ മോനിഷ, ഞാൻ ചെല്ലുമ്പോൾ മോനിഷയ്ക്ക് 3-4 വയസ്സാട്ടോ, മോനിഷ 14 വയസ്സിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തീർച്ചയായും കാര്യം. ഞാനത് എടുത്ത് ചോദിച്ചത് പല റൈറ്റപ്സിലും മാമിൻ്റെ പെർഫോമൻസിനൊപ്പം ഡ്രസ്സിനും, അക്കാര്യം ഡ്രസ്സ് തന്നെ ഈ സ്റ്റോറി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ക്യാരക്ടറൈസേഷൻ. അതെ അതെ. ഒരു കുറത്തി എന്ന് പറയുമ്പോൾ ഇവിടെ മുഴുവൻ ആ ചെക്സ് ഇടും, ബാക്കിയൊന്നും നമ്മുടെ ഫ്രെയിമൊന്നും നമ്മൾ ഔട്ടാവണില്ല. ഇപ്പോൾ മോഹിനിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയാട്ടം തല കൊണ്ട് അവിടെ കിട്ടും, അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു രണ്ടെണ്ണം അറ്റാച്ച് ചെയ്താൽ കുറത്തിയായി. ഇത്രയ്ക്ക് വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ കൾച്ചർ തമ്മിൽ ചെറു ചെറിയ. അപ്പോൾ അതൊരു ഒരു എക്സ്ചേഞ്ചാണ്, കൾച്ചർ എക്സ്ചേഞ്ച്. അതുകൊണ്ടാണ് എനിക്ക് കർണാടകത്തിന് കർണാടക കലാശ്രീ അവാർഡൊക്കെ ഗവൺമെൻറ് തന്നത്. കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ലേ അതൊക്കെ, മോഹിനിയാട്ടം അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ മോഹിനിയാട്ടം ഇപ്പോൾ പോപ്പുലറായി. പിന്നെ ഇപ്പോൾ ഒരുപാട് മോഹിനിയാട്ടത്തിന് ഒരുപാട് പേരുണ്ട്. എന്നാലും ഇപ്പോഴും മോഹിനിയാട്ടം ഭരതനാട്യത്തെ സംബന്ധിച്ചിടത്തോളം നൊണ്ടി നൊണ്ടിയെ നടക്കണേ. അപ്പോൾ മോനിഷയ്ക്ക് മോഹിനിയാട്ടം അത്ര പിടുത്തുണ്ടായിരുന്നില്ല. മോഹിനിയാട്ടം ദ്രുതമായിരുന്നു, ഫാസ്റ്റ്. അതായത് ഭരതനാട്യം, കഥക്ക്, അതൊക്കെയായിരുന്നു മോനിഷയ്ക്ക് ഇഷ്ടം കൂടുതൽ താല്പര്യം. എല്ലാ അങ്ങനത്തെ എല്ലാ ഫോംസും മോനിഷ ചെയ്ത് കാണണമെന്ന് എനിക്കൊരു വലിയ മോഹം ഉണ്ടായിരുന്നു. എല്ലാ ഡാൻസ് ഫോമും മോനിഷയ്ക്ക് എല്ലാം, അവളെ ഒഡീസിയിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, കഥക്കിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, ഭരതനാട്യത്തിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, മോഹിനിയാട്ടത്തിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. എങ്ങനെ എന്ത് ചെയ്താലും അവളൊരു നല്ല കലാകാരിയാണ് എൻ്റെ മകളെ മാത്രമായിട്ടല്ല ഞാൻ മോനിഷയെ കണ്ടത്. മോനിഷേനെ ഒരു വലിയ നല്ലൊരു കലാകാരിയായിട്ട് കാണാൻ ഈ ഒരു അമ്മയ്ക്ക് അന്നേ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വലിയ കലാകാരിയാവണം എന്നായിരുന്നു പണ്ട് മോഹം, കുട്ടികാലം. അതായിരിക്കും അതിൻ്റെ ബേസ്. നമ്മളെപ്പോഴും മോനിഷ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മോനിഷ എന്ന് ഓർക്കുമ്പോൾ ഒപ്പം അതിനൊപ്പം ഓർക്കുന്ന ഒരു സിനിമയാണ് കമലദളം. ഞാൻ പറഞ്ഞ പോലെ ഡാൻസിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞപ്പോൾ ഈ കമലദളം എന്ന് പറഞ്ഞ സിനിമ മോനിഷയ്ക്ക് വളരെ പ്രിയപ്പെട്ടതായി. അതും പിന്നെ എന്തായാലും വെച്ചാൽ അവിടെ നിന്ന് ക്ലാസിക്കൽ ഭരതനാട്യം മുതൽ ഫോക്ക് ഡാൻസ് വരെ ആ ഒരൊറ്റ സിനിമയിൽ മോനിഷ ചെയ്തിട്ടുണ്ട് പാട്ടിൽ കൂടി. അതെ, അത് മോനിഷയും ഞാനും, മോനിഷയാണോ കൂടുതൽ എൻജോയ് ചെയ്തത് ഞാനാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത്ര ഭയങ്കര സന്തോഷമായിരുന്നു. അതൊരു മോളക്ക് സിനിമാ ഫീൽഡിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ ഒരു സിനിമയാണ് കമലദളം. അതെല്ലാവർക്കും അറിയാം. കാരണം മോനിഷയുടെ എല്ലാ കലാ അഭിനയത്തിലായാലും ഡ്രസ്സിങ്ങിനായാലും
ആ ഒരു കമലദളത്തിൽ വന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അതെല്ലാവർക്കും അറിയാം. അതുപോലെ മനുഷ്യക്ക് വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. അത് അത്രയൊരു നല്ല ആണ് കമലദളത്തിൻ്റെ. കുറേ തമാശകളൊക്കെ ഉണ്ടായിരുന്നു കമലദളത്തിൽ ആ ഷൂട്ടിംഗ് സമയത്തൊക്കെ. പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ ആ ഡാൻസ് പഠിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ നീട്ടിട്ട് പഠിപ്പിക്കും. അതേമാതിരി ഇവർ തമ്മിൽ മോഹൻലാലും വിനീതും മോനിഷയും അവരിരുന്ന് മുദ്രകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പഠിക്കും. അപ്പം ഞാനും കൂടും, കാരണം ഞാനും ഡാൻസിൻ്റെ ആളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കൂടും. അങ്ങനെ ഒരു നല്ല നല്ല രസമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കമലദളത്തിൽ. അത് സി ബി മലയിലെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ച്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു സി ബി മലയിൽ ഇത്ര നല്ല ഒരു ക്ലാസിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തീം എങ്ങനെ ചെയ്യും എന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു ചെറുതായിട്ടൊന്ന്. പക്ഷേ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതോറും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, പ്രതീക്ഷ കൂടി കൂടി. അത് കോസ്റ്റ്യൂംസൊക്കെ തന്നെ വളരെ രസകരമായ കോസ്റ്റ്യൂംസാണ് മനുഷ്യ. അതിലൊരു ശരിക്കും മനുഷ്യക്ക് വലിയൊരു എന്താ പറയുക ഒരു സംതൃപ്തി കമലദളത്തിലുണ്ടായി. അത് പിന്നീട് മനുഷ്യക്ക് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ട് പടം ചെയ്യാൻ സമയവും കിട്ടിയില്ല. അതുപോലെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ കമലദളം ഷൂട്ടിന് ശേഷം സിബി സാറിനോട് മോനിഷ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു ക്യാരക്ടർ അല്ലെ, എൻ്റെ ലൈഫിന് ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് തരുന്ന ഒരു ക്യാരക്ടറാണ് സാർ. അത് പിന്നെ സിബി സാറിൻ്റെ അടുത്ത് മോള് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അത് പ്രത്യേക ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ മദ്രാസിലാണ് ലാസ്റ്റ് ഈ ഡാൻസിൻ്റെ ഈ തന്താന എന്നുള്ള ഒരു ലൈൻ വരുന്നത് മോഹൻലാൽ എല്ലാവരും കൂടി ഡാൻസ് ഫോക്ക് സ്റ്റൈലാണ്. രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വെച്ചാൽ എന്താ മനുഷ്യനോട് വരാൻ പറയൂ, മനുഷ്യനെ ഒന്ന് ക്യാമറയുടെ അടുത്ത് വന്നിട്ട് മനുഷ്യനെ ഒന്ന് മനുഷ്യനോട് ഒന്ന് ചിരിച്ചിട്ട് ഒരു ക്ലിക്ക് എടുക്കണം പറഞ്ഞു. അവനോട് പറഞ്ഞു അമ്മയും വരുമെന്ന്, മനുഷ്യ ചേച്ചി വരുമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചിട്ട് ക്യാമറ ക്ലോസ് ചെയ്തു സിനിമയുടെ ലാസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വെച്ചാൽ എന്താ മനുഷ്യ ഇതിൽ ത്രൂവൗട്ട് ചിരിച്ചിട്ടില്ല, ഈ ക്യാരക്ടറിന് ചിരിയില്ല. അപ്പോൾ അമ്മയുടെ മുഖത്തും ചിരി കണ്ടിരുന്നില്ല. അപ്പം നമ്മൾ ഈ അമ്മയും മകളും ചിരിച്ചുകൊണ്ട് ഈ ക്യാമറ ഓഫ് ചെയ്യാന്ന് സിബി മല സിബിക്ക് ഓർമ്മയുണ്ടെന്നും കൂടി എനിക്കറിയില്ല. അപ്പോഴും മോള് പറഞ്ഞത്, മോള് ലോഹിതദാസിൻ്റെ അടുത്തും പറഞ്ഞു അത് പറഞ്ഞു സിബി ചേട്ടാ എനിക്കിത് ഒരു എന്താ എനിക്ക് ചെയ്യാൻ എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി, എങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ വളരെ ഹാപ്പിയായി, ഞാൻ എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു ത്രൂ ആൻഡ് ത്രൂ. കാരണം കമ്പനി ആണെങ്കിലും വിനീതും മോഹൻലാലും ഒക്കെയാണ് അവരുടെ എല്ലാം എവിടെ പോയാലും നൃത്തമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ മനുഷ്യക്ക് കമലദളത്തിൽ എനിക്കെപ്പോഴും തോന്നുന്നു ഇനിയും മനുഷ്യ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കൂടി ഇങ്ങനൊരു സിനിമ കംപ്ലീറ്റ്ലി ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് മനുഷ്യക്ക് ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര സന്തോഷമുണ്ട് എനിക്ക്. അതായത് മനുഷ്യക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് സി ബിയുടെ അടുത്ത് മുപ്പത്തി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോഹിതദാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. നമസ്കാരം സർ. അത്രയും അങ്ങനെ അങ്ങനെയൊന്നും പറയാത്ത ആളാണ് മനുഷ്യ. അതിൽ വളരെ അകമഴിഞ്ഞ് സന്തോഷിച്ചതാണ്. അത്രത്തോളം കമലദളം. പിന്നെ അത് കഴിഞ്ഞിട്ട് മോള് പറഞ്ഞു ലാലേട്ടോ പിന്നെ കമലദളം ഇത്ര സക്സസ് ആയിട്ട് ഞങ്ങൾക്കൊരു പാർട്ടിയൊന്നും കിട്ടിയില്ല സെലിബ്രേഷൻ. അതെ. അപ്പം ഞങ്ങൾ ദുബായിൽ നിന്ന് മോഹൻലാൽ നൈറ്റ് കഴിഞ്ഞ് വന്ന സമയം 2 ദിവസം ഉണ്ടോ എത്തി ഉടനെ അതെന്താ ചെയ്യാന്ന് വെച്ചു. അപ്പം തന്നെ ലാൽ അപ്പം തന്നെ അനൗൺസ് ചെയ്തു ഇതാ നമ്മൾ മനുഷ്യക്ക് വേണ്ടി കമലദളത്തിൻ്റെ ആഘോഷം. സെക്കൻഡ് ഡേ ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി അവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങി മോളത് ചോദിച്ചു അവരത് ഫിക്സ് ചെയ്തു. ബാംഗ്ലൂരിൽ ഞങ്ങൾ വന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫ്ലൈ ചെയ്യണം അങ്ങോട്ട് മദ്രാസിലേക്ക്. അവിടെ വെച്ചിട്ട് അടയാറിലൊക്കെ വെച്ചിട്ടായിരുന്നു ഒരു ഭയങ്കര അത്തോ മോനിഷയുടെ എന്തോ ഒരു അന്നാണ് ലാസ്റ്റ് ആ കണ്ട്. പിന്നെ ഒരാഴ്ച കൊണ്ട് ആൾ പോയി. അവിടെ ഒരു ഭയങ്കര ഒരു സെലിബ്രേഷനും തമാശയും നല്ല ഗംഭീരമായിട്ട് അത് മനുഷ്യക്ക് ചെയ്യാൻ പറ്റി. കമലദളം ടോട്ടലായിട്ട് നല്ല ഒരു ഇതായിരുന്നു. മാഡം, അതുപോലെ നമ്മുടെ സിനിമ ഇപ്പോൾ മലയാളം സിനിമയെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ കുറഞ്ഞു വരികയാണ് എന്ന് പലരും പറയാറുണ്ട്. കാര്യം കഴിഞ്ഞ കാലഘട്ടം എടുത്തു നോക്കുമ്പോൾ 10 സിനിമ എടുത്താൽ അതൊരു 7 സിനിമയെങ്കിലും റിപ്പീറ്റ് വാല്യൂ ഉള്ളതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സിനിമകൾ 10 എണ്ണത്തിൽ 1 എണ്ണം കിട്ടിയാലായി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അപ്പം കമലദളം എന്ന് പറയുന്നത് തീർച്ചയായും റിപ്പീറ്റ് വാല്യൂ എന്നല്ല അതുക്കും മേലെ ടാഗ് ലൈൻ ഉള്ള ഒരു മൂവിയാണ്.
അപ്പം ആ ഒരു സിനിമ, അത്രയും വലിയൊരു സിനിമയിലേക്ക് മോനിഷ കാസ്റ്റ് ആയത് എങ്ങനെയായിരുന്നു ആ ഒരു? അത് വളരെ രസകരമായ കാര്യമായിരുന്നു. കാരണം ഇങ്ങനെ കമലദളം ഉണ്ട്, ഞങ്ങൾ ബാംഗ്ലൂരുകാരാണ്. അപ്പം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നടക്കേണ്ടതെന്നും നമുക്കറിയില്ല. ഏകദേശം മോനിഷനെ വിളിക്കണത് തന്നെ ലാസ്റ്റ് മിനിറ്റിലാണ്. എല്ലാവരും കലാമണ്ഡലത്തിലുണ്ട്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയാണ്. ഞങ്ങളവിടെ അപ്പം മോനിഷ കുറച്ച് ആ സമയത്തേക്കാണ് ഒരു ഹീറോയിൻ സ്റ്റൈലിലേക്ക് വലുതായിരിക്കുന്നത്. അതുവരെ കൊച്ചു കുട്ടിക്കുട്ടിമാരായിരുന്നു. അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വന്ന ആ ഓർമ്മ എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ ഞങ്ങൾ വന്ന് അവിടെ കാറിൽ ഇറങ്ങി, അവളെ വാനിറ്റി കിറ്റ് ആയിട്ടാണ് ഇറങ്ങുക. അന്നത്തെ എല്ലാവരും സ്വന്തം മേക്കപ്പ് ബോക്സ് കയ്യിൽ വെച്ചിട്ട് ഒക്കെ പോകുന്നത്, ഹമ്പിളായിരുന്നു ഒരുപാട്. അപ്പോൾ ആ വരുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർ മുഴുവനും, അല്ല മമ്മൂക്കായ ഇവർ, ലാൽ, സിബിസ, എല്ലാവരും ഇരിക്കുന്ന പുറത്തിരിക്കുക എല്ലാവരും. ചെറുകുത്തി കലാമണ്ഡലത്തിലെ മുമ്പിൽ, പഴയ കലാമണ്ഡലത്തിൽ അവിടെ കാറ് വന്ന് ഇറങ്ങുന്നതാണ് മോനിഷയുടെ ഇറങ്ങുന്നത്. ഇറങ്ങിയ സമയത്ത് അവരെല്ലാവരും ഹീറോയിനായി കാസ്റ്റ് ചെയ്യുന്ന കുട്ടിയല്ലേ, അപ്പോൾ എല്ലാവരും മോനിഷനെ ഇങ്ങനെ നോക്കണത്, എൻ്റെ കണ്ണ് അവരിലേക്ക് പോയി. മോളിതല്ല, അവൾ ഗോഗിൾസൊക്കെ വെച്ച് ഇങ്ങനെ തമാശ കുറച്ച് കളിക്കും. ഗോഗിൾസൊക്കെ വെച്ച് ഞാൻ കാണിച്ചു തരാം എൻ്റെ എൻട്രൻസ് എൻട്രി എന്നൊക്കെ വെറുതെ എന്നോട് പറയണതാണ്, എന്നെ ചിരിപ്പിക്കാൻ. ഒരുപാട് ചിരിക്കും ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും മോനിഷ നോക്കി. അപ്പോൾ മാമുക്കായ തമാശ നടത്തു, അല്ല നിൻ്റെ റോള് ഇപ്പോഴല്ലേ നിനക്ക് കിട്ടിയത്, എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു ഇല്ല അങ്കിൾ, വേറെ അങ്ങനെ ഒരു തമാശയാണ്. ഞാൻ പറഞ്ഞു എങ്ങനെ എന്താ പറഞ്ഞത്? അല്ല അതൊക്കെ വേറെ ആരെക്കൊണ്ടോ ചെയ്യിപ്പിക്കാൻ നിൽക്കി ഇരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ്. റാഗിങ് മാതിരി തമാശ അതൊക്കെ പറഞ്ഞു. ആ അതൊന്നുമല്ല, ഞാൻ വന്നാൽ പിന്നെ ഞാൻ തന്നെ ചെയ്യുക, അങ്ങനെ ഒരു സ്റ്റൈലൊക്കെ പറഞ്ഞ് അരങ്ങേറ്റം സീനാണല്ലോ. അപ്പോൾ ഒരു എപ്പോഴും ഓർമ്മ ഉണ്ട്, ഒരു പേർപ്പിൾ ഡ്രസ്സൊക്കെ ആയിരുന്നു കൊടുത്ത്, കോസ്റ്റ്യൂം കൊടുത്ത് അരങ്ങേറ്റം. 9 വയസ്സിലെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് സ്പോൺസർ പ്രോഗ്രാം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കുട്ടിയാണ് മോനിഷാക്കാലത്ത്. 9 വയസ്സിൽ സ്പോൺസർ പ്രോഗ്രാം ചെയ്യും. അങ്ങനെ പോകുന്നതിൻ്റെ മുമ്പ് ഒരു 35 പ്രൊഫഷണൽ പ്രോഗ്രാം സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞ കുട്ടി ആ പ്രായത്തിൻ്റെ ഉള്ളിൽ. സീരിയസ് പ്രോഗ്രാം, നട്ടുവാങ്കൊക്കെ വെച്ച് ക്ലാസിക്കൽ. അപ്പോൾ ആ ഒരു ക്ലാസിക്കൽ സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു അരങ്ങേറ്റമാണ്. അതായത് ഞാനും വിചാരിച്ചൊരു ഒരു പുതിയൊരു കുട്ടി അരങ്ങേറ്റം, പുതിയതായിട്ട് ആദ്യമായിട്ട് സ്റ്റേജിൽ അരങ്ങേറ്റം ചെയ്യുന്ന മാതിരിയുണ്ട്. ആൾ വന്നിട്ട് അതിന് അഭിനയിക്കാനുള്ള അതിൻ്റെ പരിഭ്രമവും, പിന്നെ ലാലവിടുന്ന് കൂക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അത് അദ്ദേഹം മാസ്റ്റർക്കല്ലേ. അതും പിന്നീട് വേറെ ഒരു മണ്ഡപത്തിലൊക്കെ വെച്ചിട്ട് മാഷോട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് മനുഷ്യ. അത് മനുഷ്യ വളരെ വളരെ പല സമയത്തും മനുഷ്യ ക്യാരക്ടർ സ്വന്തമായി അവൾ സോബ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായി അഭിനയം അല്ലാണ്ട് എവിടേക്കോ കണ്ണെന്ന് ഒരുപാട് വെള്ളം. അപ്പം ഞാൻ പിന്നെ വീട്ടിൽ ചിലപ്പോൾ ഏങ്ങലടിക്കും, ഇങ്ങനെ നമ്മൾ ഏങ്ങലടിക്കുക പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കമലദളം നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പം അത്രയും ഒരു പുതിയൊരു കുട്ടി ആദ്യമായിട്ട് സ്റ്റേജ് കയറി ചെയ്യണ മാതിരിയൊക്കെയാണ് മോനിഷ അന്ന് അവിടെ ചെയ്തത്. ആ സിനിമയിലാണ് ആദ്യമായി മോനിഷയെ കണ്ടത്. അങ്ങനെ ഒരാളാണെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കില്ല ഇത്രത്തോളം പെർഫോമൻസുകൾ ചെയ്ത ഒരു ആളാണ് ഇതെന്നുള്ളത്. അതാ പറഞ്ഞ ആ ഒരു കഥാപാത്രത്തിലേക്ക് മോളക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് എന്തോ ഒരു ദൈവാധീനം. പിന്നെ ഈ അവിടെ ഇവരെല്ലാവരും ഒരു കുട്ടി എന്നുള്ള നിലവിൻ്റെ കൊഞ്ചിച്ച നടത്തിയിരുന്ന എല്ലാവരും നോക്കിയിരുന്നു. നഖക്ഷതങ്ങളിൽ എങ്ങനെ ഹരിഹരൻ ഇവരൊക്കെ അവളെ ട്രീറ്റ് ചെയ്തിരുന്നു, അതേമാതിരിയുള്ള ട്രീറ്റ്മെൻ്റ് തന്നെയാണ് ത്രൂ ഔട്ട് മോനിഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമല്ലേ. ഇന്ന് മോനിഷ പറഞ്ഞാൽ നിങ്ങൾ 52 വയസ്സായ ഒരു സ്ത്രീനെ ഓർക്കുന്നില്ല ആരും. 52 വയസ്സായ ഒരു മധ്യവയസ്കാവേണ്ട പ്രായമല്ല ഇപ്പോൾ, ആരും ഓർക്കുന്നല്ല. എല്ലാവരും മനുഷ്യ അറിയുമ്പോൾ കമലദളത്തിൻ്റെ മോനിഷ, നക്ഷത്രങ്ങളുടെ മോനിഷ. അതുപോലെ ഇപ്പോൾ മോനിഷ, അതുപോലെ മാം, രണ്ടുപേരിലും അഭിനയമുണ്ട്. ഇപ്പോൾ രണ്ടുപേരും അഭിനയിക്കാറുമുണ്ട്. രണ്ടുപേരിലും കോമൺ ആയിട്ട് അഭിനയത്തിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ മാമിന് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ അഭിനയിക്കുമ്പോഴല്ലേ മോനിഷയുടെ തോന്നാണ്ടതല്ലേ മാമിന്. പക്ഷേ എനിക്ക് മോനിഷയുടെ അഭിനയത്തിൻ്റെ അഭിനയം തമ്മിൽ എനിക്കങ്ങനെ അങ്ങനൊരു കോമൺ ഫാക്ടർ എന്തെങ്കിലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു കോമ അത് കാണുന്നവർക്ക് തോന്നാലോ, എൻ്റെ ഫീലിങ്ങുകളൊന്നുമില്ല. പക്ഷേ എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ ഒരു അഭിനേത്രി ആവണം എന്നെല്ലാം നോക്കണ്ടായിരുന്നു. പിന്നെ മോനിഷ അത് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കും. അപ്പം എൻ്റെ വിചാരം അതൊക്കെ എൻ്റെ റിഫ്ലക്ഷനാണ്. മോൾ അഭിനയിക്കണമൊക്കെ എൻ്റെ വിചാരം ഞാനാണ് അഭിനയിക്കുന്നത്. അതൊരു വല്ലാത്ത ഒരു താദാത്മ്യമായിരുന്നു അവിടെ എനിക്ക്. ഇപ്പോൾ കോമൺ ആയിട്ട് എനിക്ക് ഒന്നാമത് പ്രായം വളരെ വ്യത്യാസമായിട്ട് അമ്മ മുത്തശ്ശി ലെവലിലല്ലേ ഞാൻ അഭിനയിക്കണേ.
പിന്നെ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുമ്പോൾ ചെയ്യാം. പക്ഷേ ഞാൻ അഭിനയം എപ്പോഴും എൻജോയ് ചെയ്യണം. അപ്പോൾ മനുഷ്യ പാക്ക ഒരു വാക്കുണ്ട്, എന്ന് ഞാൻ അഭിനയം നിർത്തുന്നു, അന്ന് അമ്മ അഭിനയം തുടങ്ങണം. അത് ഞാനിപ്പോൾ കൊണ്ട് നടക്കുന്നു, പാലിക്കുന്നുണ്ട്. അത് അമ്മോളുടെ ഇഷ്ടമായിരുന്നു, അവളുടെ ആഗ്രഹമായിരുന്നു. ഞാൻ അഭിനയിക്കണം, ഞാൻ നന്നായി നടക്കണം, അതൊക്കെ പലപ്പോഴായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു മുത്തശ്ശിമാർ പറയും പോലെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് അമ്മ അതൊക്കെ ചെയ്യണം. അതാണൊക്കെ സത്യം. തീർച്ചയായും അത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാം ഒരുപാട് പെർഫോമൻസുകൾ ചെയ്തു, ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു, എന്നിരുന്നാലും മനസ്സിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്നാൽ ഇതുവരെ കിട്ടാത്ത ഒരു റോളുണ്ടോ? അങ്ങനെയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് ഇനിയൊരു കഥാപാത്രങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. മാത്രമല്ല എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് അത് അഭിനയത്തിലല്ലായിരുന്നു, നൃത്തത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അതിലാണ് ഗാന്ധാരി ചെയ്തത്. ഗാന്ധാരി എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ ക്യാരക്ടർ എനിക്ക് കിട്ടിയപ്പം അതിൽ ഞാൻ എൻ്റെ ഒരു തെറാപ്പി മാതിരി എൻ്റെ സങ്കടം മുഴുവനും സ്റ്റേജിൽ കരഞ്ഞു തീർത്തു. അതിന് ശേഷം ഞാനൊരാൾ മാറി, കുറേ റിഫൈൻഡായി, വല്ല അതെ ആ ദുഃഖങ്ങൾ കുറേ പുറത്തേക്ക് ഇട്ടു. സ്റ്റേജിൽ കരയുമ്പോൾ ആരും സ്റ്റോപ്പ് ഇറ്റെന്ന് പറയില്ല. ജീവിതത്തിൽ കരയുമ്പോൾ സ്റ്റോപ്പ് ഇട്ടെന്ന് പറയും അല്ലേ, മതി എന്ന് പറയില്ലേ. സ്റ്റേജിലല്ലേ, അതെല്ലാം ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യം. അങ്ങനെ ഞാൻ കരഞ്ഞു തീർന്നു, ഉരുണ്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഗാന്ധാരി. ആ പിന്നെ ഇതിൽ യുദ്ധഭൂമിയിൽ പോയിട്ട് മക്കളെ കാണുന്നു, ഉണ്ണി മകനെ ദുര്യോധന എന്നുള്ള കരച്ചിലൊക്കെ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു. ഞാനും ഏകദേശം മോഹാൽച്ചപ്പെടുന്ന മാതിരിയൊക്കെ കരഞ്ഞു. തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ ഒരു വലിയ തെറാപ്പി ആയിരുന്നു. അതിനുശേഷം ഞാനൊരു വളരെയധികം എനിക്ക് ഹൃദയത്തിന് ഒരു ഭയങ്കര ഒരു മിടിപ്പ് ശരിയായി വന്നത്, കൂടുതൽ പവർഫുള്ളായി. അപ്പോൾ മാം ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത്. കാര്യം മാം ഒത്തിരി ബിസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ പല ക്യാരക്ടേഴ്സിലും അതുപോലെ സ്റ്റേജ് പെർഫോമൻസിലും ഒക്കെ ഞങ്ങൾക്ക് മാഡത്തിനെ കാണാൻ സാധിക്കട്ടെ. അതുപോലെ മാമിന് എല്ലാവിധ ഐശ്വര്യവും ഹെൽത്തും ഒക്കെ ആശംസിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയേണ്ടത് പറയാനുള്ളത് എന്നും ഞങ്ങളെയൊക്കെ സ്നേഹിക്കുക, മീഡിയനെ ഒരുപാട് എൻകറേജ് ചെയ്യുക. ചില മീഡിയ ഒക്കെ ഉണ്ടെങ്കിലേ ഞങ്ങളെല്ലാവരും ഉള്ളൂ നിങ്ങളുടെ മുമ്പിലും. പിന്നെ നിങ്ങളാണ് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട്, ഏറ്റവും ഏത് പ്രായക്കാരായാലും അത്രയും വളരെ അധികം